بسم الله الرحمن الرحيم. إمام عبد الله اليافعي رضي الله عنه തന്റെ റൗദ റയാഹിൻ എന്ന ഗ്രന്ഥത്തിൽ 172-ാമത്തെ ഹിക്കായത്തിൽ പറയുന്നു, ഒരു സൂഫി വര്യൻ പറഞ്ഞു, ഞങ്ങൾ ഏതാനും ഫക്കീറുകൾ ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. കൂട്ടത്തിൽ രോഗിയായ ഒരു ഫക്കീറുമുണ്ട്. കപ്പലിൽ വെച്ച് അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ചു. താമസിയാതെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു. പിന്നെ മയ്യത്ത് നിസ്കാരം നിർവഹിച്ച ശേഷം മയ്യത്തിനെ കടലിൽ താഴ്ത്താൻ വേണ്ടി ഒരു വലിയ കല്ല് കെട്ടിത്തൂക്കി. കടലിൽ ഇറക്കാൻ ഭാവിച്ച ഉടനെ കടലിലെ വെള്ളം രണ്ട് പിളർപ്പായി അകന്നു നിന്നു. ഞങ്ങളുടെ കപ്പൽ നിലത്തുറച്ചു. അത്ഭുതപ്പെട്ട ഞങ്ങൾ കപ്പലിൽ നിന്ന് ഇറങ്ങി വെള്ളം അകന്നു നിൽക്കുന്ന സ്ഥലത്ത് ഖബർ കുഴിച്ചു. ഫക്കീറിനെ ഖബറടക്കം ചെയ്തു. പിന്നെ ഞങ്ങൾ കപ്പലിൽ കയറിയിരുന്നപ്പോൾ അകന്നു നിൽക്കുന്ന ജലം പൂർവ്വസ്ഥിതിയിൽ ആയിത്തീരുകയും ഞങ്ങളുടെ കപ്പൽ ജലനിരപ്പിൽ പൊങ്ങി നിൽക്കുകയും ചെയ്തു. ഈ അത്ഭുത ദൃശ്യം കണ്ട് കപ്പലിൽ ഉണ്ടായിരുന്ന സാധാരണക്കാരെല്ലാം ഫക്കീറുമാരായ ഞങ്ങളുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ഇനി മുതൽ ത്യാഗജീവിതം നയിച്ചുകൊള്ളാമെന്ന പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. സൂഫി പറയുന്നു, എന്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത സംഭവമാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.